2018 ഫുൾ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. 2018 ഫുൾ ഓൺ അല്ലേ. പെട്രോൾ ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ഫുൾ ഓൺ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി വണ്ടി അല്ലേ. 360 ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ഏകദേശം എത്ര രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? 3 ലക്ഷം വരെ നോക്കാം. 60 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അൾട്ടർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് സ്കേറ്റിംഗ് കാര്യങ്ങൾ നല്ല കിടിൽ അലോയി കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് അല്ലേ. ടോപ്പ് ലോഡിൽ ഓട്ടോമാറ്റിക് ഹോണ്ടയുടെ ഒരു സിവിക് നമുക്ക് വരുന്നുണ്ട്. നല്ല മൈലേജ് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, ലോ മെയിനൻസ് വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഇതിന് 1.90 കേട്ടോ. 1.90 സെക്കൻഡ് ഓണർ വണ്ടി. നമുക്കൊരു ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി. 1.5 ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. 14 രൂപയുടെ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റൂല. 7-സീറ്റർ ആണ്. നമുക്ക് ചോദിക്കുന്ന റേറ്റ് എങ്ങനെയായിരുന്നു? ഇവിടെ ചോദിക്കുന്നത് 2.70 ആണ്. 2.5 വരെ ഫിനാൻസ് ഇട്ടാൻ ചാൻസ്. അപ്പൊ 20 രൂപക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലം 7-സീറ്റർ വണ്ടി. 2.30 ലോൺ ഏകദേശം ചെയ്യാം. 1.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. 70 രൂപക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. 2014 മോഡല് 3.30. 3.30 2014 മോഡൽ ഡീസൽ ആണോ? ഡീസൽ അല്ല. ഇത് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 18-20 കിലോമീറ്റർ മൈലേജ് ഇടയാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. കേരള വണ്ടി തന്നെയാണത്? ഒറിജിനൽ കേരള വണ്ടി. സാധാരണക്കാരുടെ നല്ല ഒരു അടിപൊളി ആടിന്റെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് നമ്മുടെ കേസ് കാസിലുള്ളത്. സോ നമ്മൾ ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട്. സോ നല്ല കളക്ഷൻസ് ഉണ്ട്. ഒക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റുള്ള ഓൾട്ടോയുടെ നല്ലൊരു ശേഖരം വരുന്നുണ്ട്. നമുക്ക് പോളോ അതേപോലെ തന്നെ സെഡാനുകൾ നോക്കണേ എല്ലാം ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല സെഡാനുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ആഷ് ബാക്കുള്ള നല്ലൊരു കളക്ഷൻ ഇഗ്നിസ്, സ്വിഫ്റ്റുകൾ, അതേപോലെ തന്നെ നമുക്ക് അമേസ് വരുന്നുണ്ട്, റിഡ്, പിന്നെ റിഡ്സ് വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ചെറുവാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വാഗ്നർ, നാനോ, സെന്നെസ്റ്റിലോ, അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങൾ, ഏകദേശം 10-60 വാഹനങ്ങൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഏത് സമയത്തും കിട്ടുന്ന നല്ലൊരു അടിപൊളി ആടാണ് കേസ് കാസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെയുള്ള മുസഫിറാണ്. മുസഫിർ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാസ് കാസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ലയിലെ ഗുണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാല്. തറയിട്ടാല്, അതായത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ വരുന്നത്. പഴയ എയർപോർട്ട് റോഡാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് റിഡ്സും വന്ന് തുടങ്ങാല്ലോ. ഇതെങ്ങനെ ഡീസൽ ആയിരുന്നു വണ്ടി? 2014 മോഡൽ ഡീസൽ ആണോ? ഡീസൽ അല്ല. ഇത് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 18-20 കിലോമീറ്റർ മൈലേജ് ഇടയാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. കേരള വണ്ടി തന്നെയാണത്? ഒറിജിനൽ കേരള വണ്ടി. ഉണ്ട്. നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. വീഡിയോ എന്ന് പറയുമ്പോൾ AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, അഡീഷണൽ ആയിട്ട് സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് മൂന്നാമത്തെ. മൂന്നാമത്തെ അല്ലേ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. പൈസ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ. നമുക്ക് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, 4-ഡോർ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? 3,30,000. 3,30,000 അല്ലേ. നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് 2.5-3 വരെ കിട്ടാൻ ചാൻസ്. 2.5-3 വരെ നമുക്ക് ലോണും ചെയ്യാം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 80,000. 80,000. ഒക്കെ നമുക്ക് എഞ്ചിനും മെക്കാനിക് അതിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ. എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ പക്കാണ്. ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക് വേണ്ടി കൊണ്ടുവന്ന് മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം. ചെക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് നമുക്ക് വന്നിരുന്ന ഫേസിൽ വരുന്ന റിഡ്സ് തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2010 വണ്ടിയാണ് കേട്ടോ. ഓക്കെ. 2010 മൂന്ന് വണ്ടി നമ്മൾ എടുത്ത് കയറാണ്ട്. ഓക്കെ. ഇത് നമുക്ക് ഡീസൽ തന്നെയല്ലേ വരുന്നത്? ടയറൊക്കെ പുതിയ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VDA ആണ് വരുന്നത്. പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഒന്നുമില്ല. സ്പോയിലറ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയായിരുന്നു ചോദ്യം? അതിന് 2.30. 2.30 അല്ലേ. ഇത് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാം? 1.5 ചെയ്യാം. 1.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. 70-80 രൂപക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. യെസ്. ഇനി നമ്മൾ നേരത്തെ പരിചയപ്പെടുന്ന ഒരു കളർ ചേഞ്ച് ഇല്ല, ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നുണ്ട്. 2014 മോഡൽ 3.30. 3.30. ഇത് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. 3.30. ഇതിന് ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? 2.5-3 വരെ ചെയ്യാം. 2.5-3 രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം അല്ലേ. യെസ്. അടുത്ത തവണ ഒരു അമേസ് അല്ലേ. അതും നല്ല അടിപൊളി കളറാണ്. ബ്ലൂയിഷിൽ വരുന്ന നല്ലൊരു അടിപൊളി. ഇത് ഡീസൽ അല്ലേ ഇന്ന്? ഡീസൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ലേ. അത് നമുക്ക് ഒറിജിനൽ കേരള തന്നെയല്ലേ വരുന്നത്? ഒറിജിനൽ കേരള. 40,000 രൂപ ക്യാഷ് ബാക്കും കിട്ടും. ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് നല്ല ട്രാക്കിൽ 40,000 രൂപ അങ്ങോട്ട് ഉണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് അല്ലേ. ലോങ്ങിൽ 24 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? മൂന്നാമത്തെ. മൂന്നാമത്തെ അല്ലേ. അപ്പോൾ നമുക്ക്
പിന്നെ മൈലേജ് കുറഞ്ഞ മെയിനൻസ് കിട്ടുന്ന നല്ലൊരു സെഡാനാണ് ഹോണ്ട അമേസ്. 1.23 ഓടിയിട്ടുള്ളൂ. 1.23 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഓടും. ടയോട്ട പോലെ തന്നെയാണ് അല്ലെ ഹോണ്ട, ഏകദേശം ഉപയോഗിക്കാനുള്ള കംഫർട്ട്. ഇനി ടാക്സി പർപ്പസിനാണെങ്കിലൊക്കെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. എത്ര ചോദ്യം തന്നത്? ഇതിന് 3.60 ആസ്കേ ഉണ്ട്. നെഗോഷ്യബിൾ ആണ്. 4 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. അടുത്താണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് അല്ലേ. അവൻ ഡീസൽ വണ്ടിയാണ്. അല്ല, കിഡ്നി അലോയി കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കാറ്റർ രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു? മോഡൽ കാര്യങ്ങൾ 2012 ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.35 ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ? ആ, കഴിഞ്ഞത്. ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും ഇല്ല. നല്ല വർക്കിംഗ്, അടിപൊളി വണ്ടിയാട്ടോ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? എന്നോട് ചോദിക്കുന്നത് 3.60 ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ഏകദേശം എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? 3 ലക്ഷം വരെ നോക്കാം. 60 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാൻ കൊടുക്കാം. അടുത്ത നമ്മുടെ ഒരു കിഡ്ലം വണ്ടി, അത്യാവശ്യം അൾട്രി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് സ്കേറ്റിംഗ് കാര്യങ്ങൾ, നല്ല കിഡിൽ അലോയി കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടി. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2016 LXA കൺവേർട്ട് ചെയ്ത് VXA ആക്കിയ വണ്ടിയാണ്. ഓക്കെ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പെട്രോൾ ആണ്. പെട്രോൾ ഇത്, പക്ഷെ ഈ ഒരു എഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു എഡിഷനാണ്. 16 കാണിക്കുന്നുണ്ട്. ലോങ്ങിൽ നമുക്കൊരു 17-18 പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. LCD സ്ക്രീന്, ആൻഡ്രസ്റ്റ് കാര്യങ്ങള്, പിന്നെ പിന്നെ 2-door പവർ വിൻഡോ, പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാം കൺവേർട്ട് ചെയ്ത് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. അഡീഷണൽ ഫിറ്റിംഗ്സ് നല്ല വന്നിട്ടുണ്ട്. പിന്നെ പൊളി കളറും ആണ് വണ്ടി അല്ലേ. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 4 ലക്ഷം IDV ഉണ്ട് കേട്ടോ. IDV ഉണ്ട് അല്ലേ. ഇത് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പ് 83 കിലോമീറ്റർ ഓട്ടം. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. നമുക്ക് ലോ മെയിൻസ് ആയിരിക്കും. ഒക്കെ ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം അല്ല. എത്ര ചോദ്യം തന്നെ? നാസ്കിന് 4 ലക്ഷം ആണ്. 4 ലക്ഷം ഒരു ഫിനാൻസ് കൊടുക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി അടിപൊളി വണ്ടി കൊണ്ടു. റീപ്ലേസ് കാര്യം ഒന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല. ഓക്കെ, അടുത്താണ് ഇഗ്നിസ് അല്ലേ. ഇഗ്നിസ് ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 ഫുൾ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. 2018 ഫുൾ ഓൺ അല്ലേ. മോഡൽ ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ഫുൾ ഓണിൽ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി വണ്ടി അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 75 കിലോമീറ്റർ ഓടിട്ടുണ്ട്. ഇത് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. നമ്പർ ആയ വണ്ടി. അവിടെയും ഇവിടെയും സർവീസ് ഉണ്ടെന്ന് നമ്മൾ പാർട്ടി പറഞ്ഞത്. ഓക്കെ, നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ. സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, 4-door പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി. എത്ര ചോദ്യം തന്നത്? 4.60 അല്ലേ. 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് കിട്ടാൻ ചാൻസ് കിട്ടും. അപ്പൊ നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഒരു 40 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് തന്നെ കൊണ്ടാൻ പറ്റുന്ന വണ്ടി അല്ലേ. അതുകൊണ്ട് നമ്മൾ i20 ഒരു ഫസ്റ്റ് ജെൻ അല്ലേ. ഇത് ഡീസലോ പെട്രോളോ? ഡീസലാണ്. സ്പോർട്സ് സ്പോർട്സ് അല്ലേ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ. നമുക്ക് നല്ല മൈലേജും അത്യാവശ്യം വിസ്താരവും നല്ല സ്പേഷ്യസ് ആയ ഒരു വണ്ടി. പെർഫോമൻസും ഉണ്ടാവും, അത്യാവശ്യം ഫെസിലിറ്റീസും വരും. ഇത് എങ്ങനെയായിരുന്നു? സിംഗിൾ എയർ ബാഗ് അലേവിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏതായിരുന്നു മോഡൽ? ഇത് 2010 മോഡൽ വണ്ടിയാണ്. 2010 നമുക്ക് എയർ ബാഗ്, സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് ഒക്കെ വരുന്ന അടിപൊളി വണ്ടി അല്ലേ. സ്പോർട്സ് വണ്ടി. എത്ര നമ്മള് ചോദ്യം? ഇതിന് 1.90 കേട്ടോ. 1.90 സെക്കൻഡ് ഓണർ വണ്ടി. നമുക്കൊരു ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി അല്ലേ. 1.5 ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. 14 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റൂല. ഓക്കെ, അടുത്താണ് XS4 അല്ലേ. XS4 ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2011 മോഡൽ. 2011 ഡീസലാണ്. അലോയിൽ കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ, അതായത് 2011 ഡിസൈർ ആണെങ്കിൽ 2.5 രൂപ മേലെ വില വരും. ഓക്കെ, ചെറിയ റീസെയിൽ വാല്യൂ കുറവുള്ളതുകൊണ്ട് നമുക്ക് 2.10 കൊടുക്കാം. 2.10 ചോദ്യമാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം. ഇതൊന്നുകൂടി അതുകൂടി ഒന്നും പ്രീമിയം ലെവലിൽ വന്നൊരു വണ്ടിയായിരുന്നു അല്ലേ. എങ്ങനെയായിരുന്നു ഇതിന്റെ പിന്നെ ചോദ്യം? എങ്ങനെയായിരുന്നു? 2.10 ലോൺ നമുക്ക് ഏകദേശം 1.5 ലോൺ ചെയ്തു. 1.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഡീസൽ വണ്ടിയാണ്. മൈലേജ് 18 എന്തായാലും കിട്ടുമല്ലോ അല്ലേ. നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് 7-seater നോക്കുന്നവർക്ക് ഡാഡ്സൺ ഗോ പ്ലസ്. 7-seater ആണ്. ഇത് പെട്രോൾ മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു 15 മൈലേജ് പ്രതീക്ഷിക്കാം. എന്തായാലും മൈലേജ് കിട്ടൂല. 21 രജിസ്ട്രേഷന്. ചെറിയ വിലക്കുള്ള വണ്ടി ഉണ്ടല്ല. ഇതെങ്ങനെയായിരുന്നു മോഡലൊക്കെ? 18 മോഡലാണ്. 18 മോഡൽ 7-seater. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആകെ 50 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയില്ല. നല്ല സ്പേഷ്യസ് ആണ്. 7-seater ആണ്. നമുക്ക് ചോദിക്കുന്ന റേറ്റ് എങ്ങനെയായിരുന്നു? എന്നോട് ചോദിക്കുന്നത് 2.70 ആണ്. 2.5 വരെ ഫിനാൻസ് കിട്ടാൻ ചാൻസ്. അപ്പൊ 20 രൂപക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലം 7-seater വണ്ടിയില്ല. അതാണ് ഓൾട്ടിസ് അല്ലേ. ഓൾട്ടിസ് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2012 വണ്ടിയാണ്. നമ്പർ ആയതാണ് DL കേട്ടോ. GL അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.64. 3-ാമത്തെ ഓണർഷിപ്പ്. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കല്ലേ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങൾ ഡീസൽ കേട്ടോ. ഡീസലും ആണ് അല്ലേ. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? 4.60. 4.60 അല്ലേ. ലോൺ ഏകദേശം നമുക്ക് എത്ര? 3.5 ഒക്കെ ചെയ്തോളൂ കേട്ടോ. 3.5 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും തവണ അതിന്റെ സിൽവർ അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല്? പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ. മോഡൽ കാര്യങ്ങൾ? 2008 മോഡൽ. നമ്പർ തന്നെയാണ്. 28 വരെ പുതിയ പേപ്പറും ഉണ്ട്. 28 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
ഇതെങ്ങനെയാണ് നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 2.80 ആസ്കിങ് ആണ്. നമുക്കൊരു 1.5 ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 1.5 വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. ഒരു 1.5 സംതിങ് ഉണ്ട്. വണ്ടി ഇറക്കാൻ പറ്റില്ല. അതും ഓട്ടോമാറ്റിക്. നല്ലൊരു വണ്ടിയില്ല. റീ വണ്ടി ഇല്ല. അടുത്ത തവണ നമ്മള് സിയാസ് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. 2017 ഫേസ് ലിഫ്റ്റ്. നല്ല ഫാൻസി നമ്പർ. പ്രൊജക്ടർ എല്ലാം കമ്പനി അലോയ്സ്. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ ഹൈബ്രിഡ് കേട്ടോ. ഡീസൽ ഹൈബ്രിഡ്. നല്ല മൈലേജും നല്ല പെർഫോമൻസും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ്. ഏറ്റവും ടോപ്പിലുണ്ട്. ടോപ്പ് ലോഡ് വണ്ടി. റിയറിൽ നമുക്ക് AC വണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ നല്ല മൈലേജും ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, ലോ മെയിനൻസ് വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 26 ഓടിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ 6.20 കൊടുക്കാം. 6.20 അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. യെസ്. അപ്പൊ ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകുന്ന ഏറ്റവും ഫുൾ ഓൺ ഡീസൽ ഹൈബ്രിഡ്. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് ചേസ് ബാൻഡോ അബ്രൗണ്ട് പ്രശ്നങ്ങളോ ഒന്നുമില്ല അല്ലേ. അതുകൊണ്ട് ഒരു ഫുൾ ഓൺഡ് ഒരു സെലേറിയോ അല്ല. KL58 റിയറിൽ വൈപ്പർ പാസ് ഇട്ട. പക്ഷെ നല്ല സ്പേഷ്യസ്, നല്ല ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയൊരു വാഹനമാണ്. അപ്പൊ വാഗ്നറേക്കാൾ ഒന്നുകൂടി യാത്രാ സൗകര്യം ഒക്കെ വരുന്ന വണ്ടിയാണ്. മാനുവലും ഓട്ടോമാറ്റിക്കും നമ്മൾ എടുത്തിട്ടില്ല. ഇത് മാനുവലാണ് വരുന്നത്. 2017 മോഡൽ. 17 മോഡല്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിള്. സിംഗിള്. കിലോമീറ്റർ? കിലോമീറ്റർ 90. യെസ്. എത്ര നമ്മളെ ചോദ്യം? 15 ZXI. ഓക്കെ. ഏറ്റവും ഗ്രാസ്ക് 4.20 ആണ്. ഇതിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ഒരു 4 lakh വരെ ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അല്ലേ. അതുകൊണ്ട് കിഡിലം പോളോ, അതും റെഡിൽ അല്ലേ. യെസ്. ഒരു കിഡിലം വണ്ടി. KL26 ആണ്. രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 മോഡൽ. കംഫർട്ടബിൾ ആണ്. ഡീസൽ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് 88,000 kilometers ഓടിക്കാം. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കൽ പക്ക ഫിറ്റ് അല്ല. വണ്ടി നീറ്റ് ആണ്. നീറ്റ്. റെഡ് വണ്ടി, ഡീസൽ വണ്ടി. നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? 2.60 കേട്ടോ. 2.60 അല്ലേ. വൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്. അതെങ്ങനെ റേറ്റ് വരുന്നത്? സെയിം റേറ്റ്. സെയിം റേറ്റ് തന്നെ വരുന്നത്. സെയിം മോഡൽ കേട്ടോ. അപ്പൊ രണ്ട് കളേഴ്സ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് റെഡ് ഉണ്ട്. അതുകൊണ്ട് വീണ്ടും നമുക്കൊരു സെലറിയോ അല്ലെ, സിൽവർ ഇല്ല. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് കേരള വണ്ടി തന്നെയാണ്. കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. 2015 ZXI. ടോപ്പ് ലോഡിൽ ഓട്ടോമാറ്റിക് ഇല്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 70 ഓടിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ് ഇല്ല. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 4.10 കേട്ടോ. 4.10 ഇല്ല. അടിപൊളി വണ്ടി. നമുക്ക് ഒരു വർക്കും ചെയ്യിക്കാനില്ല. അത് ഓട്ടോമാറ്റിക്കില് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ഒരു 3.5. 3.5. ചോദ്യം പറഞ്ഞത് 4.10. 4.10. ഒരു 70 രൂപ വണ്ടിയില് വണ്ടി ഇറക്കാല്ലേ. അടുത്തോണ്ട് ഒരു ഫ്ലൂയിഡിക്ക് വേറെണ്ണല്ലേ. നല്ല അടിപൊളി ഫാൻസി നമ്പർ 666-9 XX. ഏറ്റവും ടോപ്പ് എൻഡ് ഇല്ല. ടോപ്പ് എൻഡ്. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. റീപ്ലേസ് കാര്യം ഒന്നുമില്ല. ഒന്നുമില്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2012 മോഡല് വണ്ടിയാണ്. SX ആണ്. ഡീസൽ ആണ്. കിലോമീറ്റർ കാര്യങ്ങൾ? 130 ഓടിട്ടുണ്ട്. 120 മേജർ കഴിഞ്ഞതാണ്. 28 ക്ലച്ച് മാറിയതാണ്. ഓക്കെ. നമുക്കൊരു വർക്ക് നിലവിൽ ജയിക്കാനില്ല. ആരും ഡീസൽ അടിച്ച് ഓടിയാൽ മതി അല്ലേ. അത്യാവശ്യം എല്ലാം സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് 3.5 ടാസ്ക് ചെയ്യേണ്ടി 2.5 ഫിനാൻസും കൊടുക്കാം. 1 lakh രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. ഹോണ്ടയുടെ ഒരു സിവിക് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം അൾട്ര ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ചെറിയ വർക്ക് എടുത്താൽ പോലും നമുക്ക് ഇതായിട്ട് തോന്നുന്നൊരു അടിപൊളി വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2008 മോഡലാണ് കേട്ടോ. പുതിയ പേപ്പറാണ്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലേ. എത്ര നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? ആസ്ക് ചെയ്യണത് 2.60 ആണ്. 2.60 ഇതിൽ നെഗോഷ്യബിൾ ആണ്. മാറ്റം വരുത്തി കൊടുക്കാം. ഇതിന്റെ ഫുൾ അൾട്ര ചെയ്ത വണ്ടി അപ്പുറത്ത് കിടക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ അത് നമ്മുടെ അടുത്തൊരു പാർട്ടി നമ്മൾ കാണിക്കും. വെയിറ്റ് ചെയ്തോളി. അപ്പൊ അതാവണം നമുക്ക് ഇനി ഇഷ്ടം പോലെ ബഡ്ജറ്റ് കാറുകൾ ഉണ്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ അതാവണം നമുക്ക് നിങ്ങൾ മിസ്സാക്കണ്ട. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കാലിക്കരി ഇന്റർനാഷണൽ എയർപോർട്ടിന് ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ കേസ് കാസ് നമ്മുടെ സെലീം ഖാന്റെ യാർഡ്. അപ്പോൾ നമ്മളെ പാർട്ടി ഇവിടെ അവസാനിച്ചിട്ടില്ല. അടുത്തൊരു കിടിലും ചെറുവാനങ്ങൾ നല്ലൊരു അടിപൊളി പാർട്ടി നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. അപ്പോൾ വെയിറ്റ് ചെയ്തോളി. മിസ്സാക്കണ്ട. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസൻ മുസഫിർ സൈനിങ് ഓഫ്.